ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ പ്രവീൺ പ്രവീൺകുമാർ ദ്വിദിന സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തുർക്കുമെനിസ്ഥാൻ തലസ്ഥാനമായ അഷ്കാബത്തിലെത്തി തുർക്കുമെനിസ്ഥാൻ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് തുർക്കുമെനിസ്ഥാൻ പ്രസിഡന്റ് സർദാർ ബെർദി മുഹമ്മദ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി തുർക്കമെനിസ്ഥാൻ സന്ദർശിക്കുന്നത് തുർക്കുമെനിസ്ഥാൻ പ്രസിഡന്റുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തെ ഭാവിയുടെ സാധ്യതകളിലേക്ക് നയിക്കുമെന്ന് പരീക്ഷാ പേ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരീക്ഷകളെ ആഘോഷമാക്കി മാറ്റണമെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നേരിടണമെന്നും പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സാധ്യതയെ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് പരീക്ഷാ പേ ചർച്ചയുടെ അഞ്ചാം പതിപ്പ് സംഘടിപ്പിച്ചത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു പരീക്ഷ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകി ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി കീർത്തന നായർ നിന്നും പരിപാടിയിൽ പങ്കെടുത്തു ഓൺലൈൻ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള കീർത്തനയുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി നൽകി പരീക്ഷാ പേ ചർച്ചയുടെ ഭാഗമായി എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാർത്ഥിനികളുമായി സംബന്ധിച്ചു പട്ടികജാതി പട്ടികവർഗ ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ടായിരത്തിരണ്ട് ലോക്സഭ പാസാക്കി ഉത്തർപ്രദേശിലെ ഗോണ്ട് ധൂരിയ നായക് ഓജ പത്താരി രാജ്ഗോണ്ട് വിഭാഗങ്ങളെ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനാണ് ഭേദഗതി ഇന്ത്യൻ അന്റാർട്ടിക് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിവർഷം ദശലക്ഷം യൂണിറ്റ് ഉൽപാദനശേഷിയുള്ള മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായി സ്ഥാപിച്ച വ്യാപാര സമുച്ചയവും മുഖ്യമന്ത്രി ചടങ്ങിൽ കൈമാറി പദ്ധതിക്ക് ആവശ്യമായ സ്വകാര്യ ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനവും ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു പദ്ധതി നടപ്പാക്കുന്നതു മൂലം കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാര സ്ഥാപന ഉടമകളെയും തൊഴിൽ നഷ്ടപ്പെടുന്നവരെയും പുനരധിവസിപ്പിക്കുന്നതിനായാണ് രണ്ടു കോടി രൂപ മുതൽ മുടക്കിൽ വ്യാപാര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് നഷ്ടത്തിലായിരുന്ന കേരള ഇലക്ട്രിക്കൽ ആന്റ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കെ ഇ എൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡായി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കമ്പനിയുടെ പുനരുദ്ധാരണത്തിന് ആവശ്യമായ കോടി രൂപയും മുൻകാലങ്ങളിൽ കമ്പനിക്കുണ്ടായ മുപ്പത്തിനാല് കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനത്തെ ഏറ്റെടുത്തത് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനത്തെ രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന് കൈമാറിയത് നഷ്ടത്തിലായ കമ്പനിയെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി സൌജന്യ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനായി ശ്രീചിത്രയെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ എംപാനൽ ചെയ്തതായി മന്ത്രി അറിയിച്ചു ഏപ്രിൽ രണ്ടാം വാരത്തോടെ കാസ്പ് മുഖേനയുള്ള സൌജന്യ ചികിത്സ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാകും കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേനയും ശ്രീചിത്രയിൽ നിന്നും സൌജന്യ ചികിത്സ ലഭിക്കും കാസ്പ് പദ്ധതിയിൽ ശ്രീചിത്ര കൂടി പങ്കാളിയായതോടെ അതിനൂതനവും വളരെ ചെലവേറിയതുമായ അനേകം ചികിത്സകൾ അർഹരായ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കും തിരുവനന്തപുരം നഗരത്തിലെ കെ എസ് ആർ ടി സി സിറ്റി സർക്കുലർ ബസ്സുകളുടെ പത്ത് രൂപ യാത്രാനിരക്ക് ജൂൺ മുപ്പത് വരെ നീട്ടിയതായി ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചു പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ എത്ര ദൂരം വേണമെങ്കിലും സിറ്റി സർക്കുലർ ബസ്സിൽ സഞ്ചരിക്കാം നഗരത്തിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ട് ഏഴ് റൂട്ടുകളിലാണ് സിറ്റി സർക്കുലർ നിലവിലുള്ളത് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത തൊഴിലാളി സംഘടനാ പ്രതിനിധികളും മാനേജ്മെന്റും ചേർന്ന് ഒപ്പുവെച്ച സേവന വേതന കരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അടിസ്ഥാനമാക്കി കെ എസ് ആർ ടി സിയിൽ ഭാഗിക ശമ്പളത്തോടുകൂടിയുള്ള അവധി സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങി മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പിങ്ക് കഫേ പ്രവർത്തനം ആരംഭിച്ചു കുടുംബശ്രീക്കാണ് കഫേ നടത്തിപ്പിന്റെ ചുമതല ഉപയോഗശൂന്യമായ ബസ് മോടിപിടിപ്പിച്ചാണ് കഫയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ കെ ടി സി ഡിപ്പോയിൽ പിങ്ക് ആരംഭിച്ചു കെഎസ്ആർടി സിയുടെ ഉപയോഗശൂന്യമായ ബസ്സുകൾ പുനരുപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി അറ്റകുറ്റപ്പണി ചെയ്ത് മോടി പിടിപ്പിച്ച ബസ്സാണ് കഫെയായി പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ ബസ്സിൽ ഒരേസമയം ഇരുപത് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം കുടുംബശ്രീ വനിതകൾക്കാണ് കഫയുടെ ചുമതല പതിനാല് പേർക്കാണ് ഇതുവഴി തൊഴിൽ ലഭിച്ചത് രാവിലെ അഞ്ച് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവർത്തന സമയം ഉച്ചഭക്ഷണം ഉൾപ്പെടെ ബസ്സിൽ ലഭ്യമാണ് ഹോം ഡെലിവറിയും ഉദ്ദേശിക്കുന്നുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി കെ എസ് ആർ ടി സി പിങ്ക് കഫേ ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ ഈ മാസം ആറ് മുതൽ പത്ത് വരെ നടക്കുന്ന സിപിഐഎം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ അറിയിച്ചു പ്രതിനിധികളും നിരീക്ഷകരുമായി എണ്ണൂറ്റി പേർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും റമദാൻ വ്രതം മറ്റന്നാൾ മുതൽ ആരംഭിക്കും മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിൽ ഷഹബാൻ മുപ്പത് പൂർത്തിയാക്കി റമദാൻ ഒന്ന് ഞായറാഴ്ച ആയിരിക്കുമെന്ന് കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് മദിനി അറിയിച്ചു ഈ വാർത്തകൾ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം ചർച്ചകളിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളും പരിഹരിക്കാനാണ് ഇന്ത്യ താൽപര്യപ്പെടുന്നത് എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം അഭിപ്രായം വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു ചർച്ച എന്നത് ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം പല മേഖലകളിലും ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിൽ റഷ്യ ഊന്നൽ നൽകുന്നതായി റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ദ്വിദിന സന്ദർശനത്തിനായി സെർജി ലാവ്റോവ് ഇന്നലെയാണ് ഇന്ത്യയിലെത്തിയത് നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്വ്യൂബ ത്രിദിന ഇന്ത്യാ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തി നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ശ്രീ ദ്വ്യൂബ ഉത്തർപ്രദേശിലെ വാരാണസി സന്ദർശിക്കും കഴിഞ്ഞ വർഷം ജൂലൈയിൽ ചുമതല ശേഷം നേപ്പാൾ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് രാജ്യത്ത് ഒരു ലക്ഷത്തി പതിനായിരം ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമായതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇത്തരത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം കേന്ദ്രങ്ങൾ തുറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ശ്രീ മാണ്ഡവ്യ രാജ്യസഭയിൽ അറിയിച്ചു കോഴിക്കോട് കുന്ദമംഗലം സബ്ജില്ലയിൽ ചാത്തമംഗലം ചേനോത്ത് ഗവൺമെന്റ് എൽ സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഉന്നത് ഭാരത് അഭിയാന്റെ കീഴിൽ എൻ ഐ ടി കോഴിക്കോട് പദ്ധതി തയ്യാറാക്കുന്നു യു ബി എസ് എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം എൻ ഐ ടി കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് പ്രോജക്ട് ബ്രോഷർ കൈമാറി നിർവഹിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു കോഴിക്കോട് ഉന്നത ഭാരത് അഭിയാൻ സെൽ സമീപ ഗ്രാമീണ സമൂഹത്തിലെ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി ചേനോത്ത് എൽ പി സ്കൂളിനെ നവീകരിക്കാനുള്ള പ്രൊജക്ട് നിർദ്ദേശിച്ചു ശിശു സൌഹൃദ പഠനാന്തരീക്ഷം വികസിപ്പിക്കുക സയൻസ് ക്ലിനിക് സ്ഥാപിക്കുക കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ശില്പശാലകളും പരിശീലന പരിപാടികളും നടത്തുക കുട്ടികളുടെ ശാസ്ത്രീയവും സാങ്കേതികവുമായ അറിവ് മെച്ചപ്പെടുത്തുന്നതിന് സാങ്കേതിക പരിഹാരങ്ങളും പിന്തുണ സംവിധാനങ്ങളും നൽകുക ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കാനായി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുക എന്നിവയാണ് യു സെൽ തിരിച്ചറിയുന്ന അടിയന്തര മുൻഗണനകൾ നൂതന അധ്യാപന പഠന സംവിധാനങ്ങൾ അവതരിപ്പിച്ച് അധ്യാപകരുടെ കഴിവ് വർദ്ധിപ്പിക്കുക സാമൂഹിക സേവന പദ്ധതി മെച്ചപ്പെട്ട സമൂഹ വികസനത്തിനായി കുട്ടികളുടെ രക്ഷിതാക്കളുടെയും ശാക്തീകരണം എന്നിവയും പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യങ്ങളാണ് പൊതു നന്മയിലുപരി മദ്യവില്പനയിൽ നിന്നുള്ള വൻ നികുതി വരുമാനവും കേരയിൽ നടപ്പായാൽ കിട്ടുന്ന ഭീമമായ കമ്മീഷനുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ബി ജെ പി കൊല്ലം ജില്ലാ അധ്യക്ഷൻ ബി ബി ഗോപകുമാർ നയിച്ച കേരയിൽ വിരുദ്ധ പദയാത്രയുടെ സമാപന സമ്മേളനം കൊട്ടിയത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ നിർവഹിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഏപ്രിൽ അഞ്ചു വരെ നടക്കുന്ന മേളയിൽ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന് പത്തനംതിട്ടയിൽ പ്രൗഢ തുടക്കം വൈകുന്നേരം പ്രധാന വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ചലച്ചിത്ര താരങ്ങളായ നവ്യ നായർ ഉണ്ണി മുകുന്ദൻ കീബോർഡ് സംഗീതജ്ഞനായ സ്റ്റീഫൻ ദേവസി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടുന്നു ഒടുവിൽ വിവരം കിട്ടുമ്പോൾ പഞ്ചാബ് പതിനെട്ട് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ലോക ഓട്ടിസം അവബോധ ദിനത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല പരിപാടി സാമൂഹ്യനീതി മന്ത്രി ആർ ബിന്ദു നാളെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യും നിങ്ങളും ഞങ്ങളുടെ മക്കളാണ് നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത് രക്ഷാകർത്താക്കളുടെ ബോധവൽക്കരണം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അമ്മമാരുടെ കലാപരിപാടികൾ കുട്ടികളുടെ ആനന്ദ നടത്തം തുടങ്ങിയവ പരിപാടികളുടെ ഭാഗമായി നടത്തും പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാല്